ഇതിന് സംവിധായകൻ വിനു കിരിയത്ത് കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ വിനു കിരിയത്ത് ഒരു 80-90 കാലഘട്ടത്തിലെ ഒഴിവാക്കാനാവാത്ത നടനാണ്. പിന്നീട് അദ്ദേഹം പുതിയ തലമുറയ്ക്ക് മറ്റ് ഭാവപകർച്ചകളോടെ ഓർത്തെടുക്കാൻ അവസരമുണ്ടാക്കിയിട്ടുമുണ്ട്. എങ്ങനെ ഓർത്തെടുക്കുന്നു ടി പി മാധവൻ എന്ന കലാകാരനെ? ഈ പറഞ്ഞ പോലെ 90 കാലഘട്ടത്തിലാണ് ഞാനും സിനിമയിൽ വരുന്നത്. എന്റെ ആദ്യ ചിത്രം ചെപ്പുലക്കണ ചങ്ങാതിയില് ഇദ്ദേഹം ഒരു ബാങ്ക് ഓഫീസറായിട്ട് അഭിനയിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അന്ന് നമുക്ക് ഒരു പുതിയ തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്ക് ഇവരുടെയൊക്കെ അഭിനയം നേരിട്ട് കാണുമ്പോൾ അത്ര ലാഘവത്തോടെയാണ് ഇദ്ദേഹം അഭിനയിക്കുന്നത്. അവര് അതിന്റെ തൊട്ടടുത്ത ആയുഷ്കാലം എന്ന ചിത്രത്തിൽ കമലിന്റെ അതിനകത്ത് ശ്രീനിയേട്ടൻ ഓഫീസറായിട്ടായിരുന്നു, പോലീസ് ഓഫീസറായിട്ടായിരുന്നു, സുപ്പീരിയർ ഓഫീസറായിട്ട്. അപ്പം 10-600 ചിത്രങ്ങളിൽ അഭിനയിച്ച് നമ്മൾ എടുത്തു നോക്കണേ ഇദ്ദേഹം ഹാസ്യം ചെയ്തിട്ടുണ്ട്, വില്ലൻ ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. അതിലുപരി സിനിമയല്ല, കലയെയും കലാകാരന്മാരെയും എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന ഒരാളാണെന്നുള്ള തെളിവാണ് ഈ അസുഖ സമയത്തും കവിയൂർ പൊന്നമ്മച്ചേച്ചി മരിക്കുമ്പോൾ അദ്ദേഹം അന്വേഷിച്ചു പോവുക എന്ന് പറയുന്നത്. ഇന്ന് വിധി അദ്ദേഹത്തിനെ പെട്ടെന്ന് തളർത്തിക്കളഞ്ഞു, ഒരു സ്ട്രോക്ക് വരുന്നു, അദ്ദേഹം ഗാന്ധി ഭവനിൽ കിടന്നു, അത് അദ്ദേഹത്തിന്റെ വിധിയാണ്. പിന്നെ 88 വയസ്സിപ്പായ സ്ഥിതിക്ക് സത്യത്തിൽ ഞാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് ഒരുപാട് ഇട്ട് കഷ്ടപ്പെടുത്തരുത് എന്ന് എപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ ഇനിയും അദ്ദേഹം കടന്നു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി ജീവിതത്തിൽ. അത് അദ്ദേഹത്തിന്റെ ഒരു ബേസിക് നേച്ചർ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും, സത്യങ്ങൾ വിളിച്ച് തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. ആരും അവർക്ക് എന്ത് തോന്നുന്നില്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്നു പറയാൻ ആർജവമുള്ള ഒരു നട്ടലുള്ള ഒരു ചലച്ചിത്ര നടനായിരുന്നു, ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിര്യാണം എന്ന് പറയുമ്പം അദ്ദേഹം വല്ലാണ്ട് ആഗ്രഹിച്ചു വീണ്ടും വീണ്ടും അഭിനയിക്കണം എന്നൊക്കെ. അതുകൊണ്ടാണല്ലോ ഏത് ഇന്റർവ്യൂവിലും ഗാന്ധി ഭവനിൽ ആര് ചെന്നാലും അദ്ദേഹം പറയണത് എനിക്ക് വീണ്ടും സിനിമയിൽ വരണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം. അത് എല്ലാ കലാകാരനും അവസാനം വേദിയിൽ മരിക്കുക എന്ന് പറയും, അതായത് അഭിനയിച്ചുകൊണ്ട് ആ പ്രൊഫഷൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ അതിനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ വലിയ നഷ്ടം, നല്ല നടനാണ് യാതൊരു സംശയമില്ല. അതിലുപരി അമ്മ എന്ന സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ട ഒരാൾ തന്നെയാണ്, ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. എന്തായാലും അഭിപ്രായം രേഖപ്പെടുത്തി അനുശോചിച്ചതിന് വളരെ നന്ദി വിനു കിരിയത്ത്. അനശ്വര പ്രതിഭ ടി പി മാധവൻ, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ സിനിമാ ലോകം അല്ലെങ്കിൽ മറ്റ് മേഖലയിലുള്ളവരൊക്കെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഒരു ഇടവേളയാണ്, നമുക്ക് മടങ്ങി വരാം.